തുടക്കം തന്നെ ഒരു മോട്ടിവേഷൻ ആണെന്ന് കലക്കേക്കാം. മ്യൂസിക്. എനിക്കൊരു ബാല്യമുണ്ടായിരുന്നു. അന്ന് ഞാനൊരു ബാലനായിരുന്നു. ഞാൻ കണ്ണടച്ചപ്പോൾ കണ്ടത് ഇരുട്ടായിരുന്നു. ഞാൻ കണ്ണു തുറന്നപ്പോൾ കണ്ടതോ വെളിച്ചവുമായിരുന്നു. ഞാൻ കരഞ്ഞപ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് വന്നത് കണ്ണുനീരായിരുന്നു. ഇഷ് പക്ക ചളി വേണ്ട വേണ്ട വേണ്ട. സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്, ഇറ്റ്സ് മീ ജിം. അപ്പം നമ്മൾ വന്നിട്ടുള്ള വേറൊന്നുമല്ല, കുറച്ച് ഫ്രഷ് ഐറ്റംസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. എന്താണെന്നല്ലേ, ഇൻസ്റ്റാഗ്രാം റീൽസ് റിയാക്ഷൻ. നമ്മക്കിത് ഫ്രഷ് ആണ് ഗൈസ്. എന്ത്, അപ്പൊ നേരെ ചടപ്പിക്കണം കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. ഹായ് ചങ്കുകളെ, മുത്തുവാണികളെ, ഒരു ഇടവേള കഴിഞ്ഞ് പിന്നെ തിരിച്ചെത്തുകയാണ്. ജീവനായി സ്നേഹിച്ചത് കുറച്ച് കാലമെങ്കിലും അടിച്ചു പൊളിച്ച് നല്ല ഓർമ്മകൾ തന്ന്, കൂടെ കൂടി ലൈഫിൽ ഒരുപാട് ചേഞ്ച് വരുത്തി, ശംഖു പറിച്ച് ജീവനായി ചേർത്ത് വെച്ച് ഹൃദയവും ജീവനും ശ്വാസവും നൽകി, തണലായി നിന്നവർ കൂടെ നിന്ന് ജീവനായി ഇനിയുള്ള ശ്വാസം അണയുന്ന കാലം വരെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു നാൾ പോകുമ്പോൾ മനസ്സുകളുടെ നിറയുന്ന മിഴികളിൽ കരിമഷി കൊണ്ട് നിന്റെ വരികൾ പോലും സങ്കടങ്ങളിൽ നിറഞ്ഞെഴുതും. പിന്നെന്തു പറയാനല്ലേ, ഇത് കറക്റ്റ് കഞ്ചാവാ. കണ്ണ് കണ്ടാ മനസ്സിലും കറക്റ്റ് കഞ്ചാവ്. ഏതോ കഞ്ചാവ് അടിച്ച് കിളിപ്പോയിരിക്കാണ്. ഇത് ഗാന്ധി ഗ്രാമമല്ല. സോറി സർ, ഞാൻ ആളറിയാതെ വന്നതാ. സോറി, ഞാൻ പോയിക്കോളാം. സാരമാണെന്ന് കരുതി ചകയാൻ നിൽക്കണ്ട. കനൽ കെട്ടിട്ടില്ലെങ്കിൽ അണ്ണ ഉദ്ദേശിച്ച വേറെ ലെവലിലെ ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ടുകയാണ്. സോറി, നമുക്ക് കുറച്ച് എഫക്റ്റൊക്കെ ഇട്ടുകൊണ്ട് നമുക്കും കുറച്ച് ആറ്റിറ്റ്യൂഡ് ആവാം. വൺസ് മോർ, വൺസ് മോർ, വൺസ് മോർ. സാരമാണെന്ന് കരുതി ചകയാൻ നിൽക്കണ്ട. കനൽ കെട്ടിട്ടില്ലെങ്കിൽ അണ്ണ ഒരേ തീ. സൂപ്പർ. നീ മോണിസ്റ്ററടാ, നീ മോനു സ്റ്റാറാ. ഇച്ചിമുള്ളി, ഇച്ചിമുള്ളി ആണ് പാട്ടാട്ടോ, കേട്ടിട്ടില്ലേ? പോകലെ പോകലെ പോകലെ, നിങ്ങളുടെ പേരിന്റെ ആദ്യത്തെ അക്ഷരത്തിന്റെ കൂടെ ഹിന്ദി ചേർത്ത് കമന്റ് ചെയ്യുക, എങ്ങനെയാണ് നോക്കാൻ. പിന്നെ നിങ്ങളുടെ കൂട്ടുകാരോട് ചേർത്ത് കൊടുത്താലേ അവരുടെ പേരും ഈ ഒരു വാക്ക് ചേർത്ത് കമന്റ് ചെയ്ത് നോക്കണ്ടേ, എങ്ങനെയാണ് നോക്കാൻ. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ പേരിന്റെ അക്ഷരം എന്താ ഫസ്റ്റ്? ജസ്റ്റ് താഴെ കമന്റ് ചെയ്യുക. അതിന്റെ അവസാനം രണ്ടക്ഷരം ഇതേപോലെ പോലെ തന്നെ നിങ്ങളെ ഫസ്റ്റ് അക്ഷരം പിന്നെ ഇരുണ്ടി കൂട്ടിച്ചേർത്തുകൊണ്ട് താഴെ കമന്റ് ഇടുക. എൻ്റെ അത് ഫർസിൽ നിന്നാണ്. അപ്പോ ഉണ്ടിന്ന് ചേർത്താല് ഓ, നിങ്ങൾക്ക് അറിയാലോ, ഞാൻ വിചാരിച്ചാൽ മതി, ഞാൻ പറയാൻ കാത്തുക്കൊള്ളുന്നില്ല. അപ്പൊ എന്തായാലും ഈ നാട്ടിൽ നിന്നെ തേക്കാൻ പെണ്ണായിട്ട് ഞാൻ കൂടി അല്ലേ ഉള്ളൂ ബാക്കി, അതുകൊണ്ട് തേച്ചില്ല. വെറുതെ ചിരിക്കണ്ട, എന്റെ അവസ്ഥ എന്തൊക്കെ തന്നെയാണ്. അപ്പൊ എന്തായാലും നിങ്ങൾ ഇതേമാതിരി തേപ്പും കാര്യങ്ങളൊക്കെ കിട്ടി നിൽക്കാണ്. നിങ്ങൾക്കൊരു ഉചിതമായ മറുപടി ഞാൻ പറഞ്ഞുതരാം. കുറച്ച് പിക്കപ്പ് ലൈൻ ഒക്കെ ഇട്ടെടുത്ത് കണ്ട് പെൺകുട്ടികളെ വളക്കാൻ നോക്കി. നിങ്ങൾക്ക് പിക്കപ്പ് ലൈൻ ആണോ വേണ്ടത്? ഇതേ ഇവിടെ പോയി പോയി കിട്ടിലും പിക്കപ്പ് ലൈനുകൾ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ എന്തായാലും അടുത്ത നല്ല പവർ വീഡിയോ, കിണ്ണം കാച്ച് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോ വരും. ഓക്കെ ബൈ. സൂപ്പർ.